എന്റെ അപേക്ഷ തള്ളിക്കളയരുത്. അബദ്ധം പറ്റിയെന്ന് വെച്ച് എല്ലാം അതുപോലെ ആവുമോ മോളെ? ഇല്ലെന്ന് എന്താന്ന് ഉറപ്പ്? മാധവം കുട്ടിയെ പണ്ട് മുതലേ നമുക്കറിയാം. ഇന്ന് കല്യാണം കഴിക്കാൻ ആശിച്ചിരുന്നവനുമാ. ആ നിലയ്ക്ക് ഒരിക്കലും ഒരു കാരണത്തിനും അവൻ നിന്നെ ദുഃഖിപ്പിക്കില്ല. വേണ്ടമ്മേ, എനിക്ക് ജീവിതത്തിൽ ഇനി ഒരു വിവാഹമേ വേണ്ട. പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ ഇങ്ങനെ തന്നെ ഇവിടെ കഴിഞ്ഞോള. ഇവിടെ എന്നെയും അമ്മാവനെയും കണ്ടുകൊണ്ടാണോ നീ പറയുന്നത്? ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ നിനക്കാരുണ്ട്? ഒരാണ്ടുള്ള ഇല്ലാതെ ഈ വീട്ടിൽ നീ എങ്ങനെ ജീവിക്കും? അത് നീ കൂടുതലൊന്നും പറയണ്ട. മാധവം കുട്ടി വിവാഹം ചെയ്തു, നീ സമാധാനമായിട്ട് ജീവിക്കും. അത് ഈ അമ്മയ്ക്ക് കാണണം, കണ്ടിട്ട് വേണം കണ്ണടയ്ക്കാൻ. അമ്മേ, കഴിഞ്ഞതെല്ലാം എത്ര പെട്ടെന്ന്! ഞാൻ എങ്ങനെ മറക്കും? മറക്കണം മോളെ, പഴയത് പലതും മറന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. അമ്മേ, എനിക്ക് നീ മാത്രമേ ഉള്ളൂ. നീ ഇങ്ങനെ കണ്ണീരും കൈമായി കഴിയുന്നത് കാണാൻ ഈ അമ്മയ്ക്ക് വയ്യ മോളെ, വയ്യ. സരസ്വതി, സരസ്വതി, നീന മേഴിന് നല്ലൊരു മുഹൂർത്തമുണ്ട്. രജിസ്റ്റർ കച്ചേരിയിൽ വെച്ച് മതിയെന്നാണ് മാധവം കുട്ടിയുടെ അഭിപ്രായം. ഞാൻ ആലോചിച്ചു നോക്കിയപ്പോ എനിക്കും അതാ നല്ലതെന്ന് തോന്നി. ആ മോളെ, നിന്റെ മാലയോ വളയോ വല്ലതും മാറ്റി പണിയിപ്പിക്കേണ്ടതുണ്ടോ? ഓ, ഈ വിവാഹത്തെ കുറിച്ച് നിന്നോട് നേരിട്ട് അഭിപ്രായം ചോദിച്ചില്ലെന്നായിരിക്കും. നീ ഇതിന് എതിര് പറയില്ലെന്നാണ് എന്റെ വിശ്വാസം. ഒരിക്കലും ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചില്ല. ഇനിയും അതിലാണ് ഭാവമെങ്കിൽ ഈ അമ്മാവന് ഇനിയും കാണില്ല. ചേട്ടാ, ഞങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ചേട്ടനാണോ ഇങ്ങനെ പറയുന്നത്? എന്റെ അനന്തരവൾ ഇനിയും എന്നെ അനുസരിച്ചില്ലെങ്കിൽ ഈ വീട്ടിൽ ഞാനാണ്, എനിക്കെന്ത് കാര്യം? ഞാൻ അന്യനല്ലേ? ഞാൻ അനുസരിക്കില്ലെന്ന് പറഞ്ഞില്ലല്ലോ അമ്മാവ. എങ്കിൽ നീയും മാധവം കുട്ടിയും തമ്മിലുള്ള വിവാഹം ഞാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. നിനക്ക് സമ്മതമാണോ? പറയൂ. സമ്മതമാണെന്ന് പറഞ്ഞോളെ. വിവാഹമാണല്ലേ? അതെ. ആരൊക്കെയാ സാക്ഷികൾ? ഞങ്ങൾ ഉണ്ടാകുമോ? നിങ്ങൾക്ക് കരിന്തിരിയുണ്ടോ? അയ്യോ, ഇതേ കൂടുതൽ വലിയ മുതലാളിയാണ്. ഓ, എങ്കിൽ ആദ്യം വധുവും വരണം ഇവിടെ ഒപ്പിട്. ഒപ്പിടും മോളെ. സുജാതെ, ഒരിക്കൽ നിന്നെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അന്ന് നടക്കാതെ വന്നപ്പോ
സത്യത്തിൽ എനിക്ക് വളരെ വിഷമം തോന്നി. ഇന്ന് എന്നോട് സ്നേഹത്തെക്കാൾ കൂടുതൽ സഹതാപമാണ് എനിക്കുള്ളത്. കഴിഞ്ഞതെല്ലാം മറക്കൂ. നിനക്കൊരു പുതിയ ജീവിതം തരാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. നീ സമാധാനമായി ഉറങ്ങിയിട്ട് വളരെ ദിവസങ്ങളായി എന്ന് എനിക്കറിയാം. ഇന്ന് നമ്മുടെ അർദ്ധരാത്രിയാണ്. എങ്കിലും നിന്നെ ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. ഇന്നത്തെ ദിവസം നോ കമന്റ്സ്. ഒഴികെ ഫസ്റ്റ് നൈറ്റ് കുടിച്ചിണ്ടായിരുന്നു. മേം സാബ് എന്ന് വിചാരിക്കും. മേം സാബ്, ഒരിക്കലും അവളെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് നടത്തിത്തരാമെന്ന് അവളുടെ ആ തെണ്ടിയമ്മാവൻ എന്റെ കയ്യിലടിച്ച് സത്യം ചെയ്തതാണ്. വിവാഹത്തിന് വേണ്ടി വസ്ത്രങ്ങൾ വരെ ഞാൻ തയ്പ്പിച്ചു വെച്ചു. പക്ഷേ ഞാനൊരു പട്ടാളക്കാരനായി പോയതുകൊണ്ട് അവൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല. പട്ടാളക്കാരൻ എന്താ കുറവ് സാർ? അവളുടെ കണ്ണിലെല്ലാം കുറവുകളായിരുന്നു. ഞാൻ അടുക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ അവൾ അറപ്പോടും വെറുപ്പോടും കൂടെ അകന്നു മാറി. എങ്കിൽ പിന്നെ എന്തിനാ മേം സാബിനെ തന്നെ വിവാഹം കഴിച്ചത്? പട്ടാളക്കാരന് വെറുത്ത അവൾ ഒരു പട്ടാളക്കാരന്റെ കുഞ്ഞിനെ ചുമന്നുകൊണ്ട് നടക്കുന്നു എനിക്ക് കാണാൻ. അവനെ ഞാൻ വളർത്തിയൊരു പട്ടാളക്കാരനാക്കും. എന്നിട്ട് ഞാൻ അവനെ കൊണ്ട് അവളോട് പകരം വീട്ടിക്കും. പ്രകാശിന്റെ ലീവ് ലെറ്റർ ഉണ്ടെന്നാ. സാറിനെന്താ സുഖമില്ലേ? അസുഖമൊന്നുമില്ല. പിന്നെ ഇന്നലെ രാത്രി അങ്ങനെ ഉറങ്ങിയിട്ടില്ല. അതെന്താ? ഇന്നലെ സുജാത കുഞ്ഞിന്റെ കല്യാണമായിരുന്നു. അതിന് ഒരു പട്ടാളക്കാരൻ കെട്ടി. എന്തിനാ ഉറക്കൊളച്ചിരിക്കുന്നത്? പെട്ടെന്ന് അങ്ങനെ മറക്കാൻ ഒക്കുവോ സുമേ? ഒന്നുമല്ലെങ്കിലും മൂന്നാല് വർഷം ഒരുമിച്ച് ജീവിച്ചതല്ലേ. ചുണയുള്ളവനാണെങ്കിൽ സുജാതയ്ക്ക് നല്ലൊരു പെണ്ണിനെ കെട്ടി അവിടെ മുമ്പിൽ കൂടെ ഞെളിഞ്ഞു നടക്കണം. അന്നേ ഈ വിവാഹം നടക്കേണ്ടതാ. നല്ല ബന്ധമാണെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ വാക്ക് കൊടുത്തതാ. പക്ഷേ നിങ്ങൾ അമ്മയും മോളും സമ്മതിച്ചില്ലല്ലോ. ഒന്നുമില്ലേലും ഒരു പ്രൊഫസറാന്ന് വെച്ചാ ഞാൻ അവള് പറഞ്ഞതിന് ഒത്തുമൂളിയത്. അത് ഇങ്ങനെയൊക്കെ ആകുമെന്ന് ആര് കരുതി? പ്രൊഫസറും പേഷ്കാരും ഒന്നും അല്ലെങ്കിലും മാധവൻ നായരേ കുടുംബത്തിൽ ജനിച്ചവനാ. അവൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളും. അവള് സന്തോഷമായി കഴിയുന്നത് കണ്ടാ മതിയായിരുന്നു ഏട്ടാ. പഴയ കാര്യങ്ങൾ ഓർത്ത് നീ ചുമ്മാ ദിവി എന്റെ സരസ്വതി. ഒരു കുഞ്ഞു ജനിക്കുമ്പോ അവൾ അതൊക്കെ മറക്കൂലേ. മാധവ് എനിക്കിതുവരെ നിർത്താൻ തോന്നിയിട്ടില്ല, നിർത്തുകയുമില്ല. നിന്റെ മറ്റവൻ കുടിക്കുമായിരുന്നുടി. നിന്റെ ആദ്യത്തെ നായര്, ആ കോളേജ് വാദ്യാര്. എന്നാൽ ഞാൻ കുടിക്കും. എന്തിനാണെന്നറിയോ? കുടിക്കാതെ നിന്റെ അടുത്ത് വരാൻ എനിക്ക് അറപ്പായതുകൊണ്ട്. സുബോധത്തോടുകൂടി എച്ചിൽ നിന്നാൻ എനിക്ക് കഴിയില്ല. എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ? ആ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ. എടീ, പട്ടാളക്കാരൻ മാധവന്മാരൻ നിനക്കെന്ന് വലിയ പുച്ഛമായിരുന്നില്ലേ? എന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞവളല്ലേ നീ? മദ്യത്തിന്റെ മണം നിനക്ക് സഹിക്കുന്നില്ല അല്ലേ?
എന്നാ നിനക്കത് സഹിക്കാൻ കഴിയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ.